നമുക്ക് കഴിഞ്ഞിട്ടില്ല. നമ്മുടെ പഴയ 23-ാമത്തെ എക്സസൈസിൻ്റെ ബാക്കിയാണ് പറയുന്നത്. നമുക്ക് ഇക്കനും ഇനോനും ഒന്ന് തന്നെയാണ്. കഴിഞ്ഞിട്ടില്ല കാഴ ട ല കഴിഞ്ഞിട്ടില്ല. ഫുൾ ഔട്ട്ലൈൻ എഴുതേണ്ട ആവശ്യമില്ല കേട്ടോ. കൈത്തറി ഐ ഡിഫ്തോങ് കൈ ഇത്ത റി കൈത്തറി കയർ കൈ കയർ ഡിഫ്തോങ്ങാണ് ഇതൊക്കെ. തുടങ്ങി ത ഹ്രസ്വമാണ് ഇവിടെ ത ഹ്രസ്വം. അപ്പോൾ തുടായി കഴിഞ്ഞു. ഇനി ഇങ്ങി തുടങ്ങിയ. അപ്പോൾ ഇയ ഇത് കണ്ട ഉടനെ ഇവിടെ യ എന്ന് പറയണം. അപ്പോൾ തുട ഇങ്ങി യ തുടങ്ങിയ. പരമ്പരാഗത പി ആർ പരമ്പ ഇമ്പവാണ്. പരമ്പരാഗത ഗ ത പരമ്പരാഗത. വ്യവസായങ്ങൾ വ്യ വ പിന്നെ സാവൃത്തം അതിൻ്റെ കൂടെ അയ പിന്നെ ബഹുവചനായതുകൊണ്ട് രണ്ട് മുകളിലേക്കുള്ള ചന്ദ്രക്കല. ഇനി നിങ്ങൾ ഔട്ട്ലൈനൊക്കെ നമ്മൾ ഇംഗ്ലീഷിൽ ഒമിഷൻ എന്ന് പറയും. അതേപോലെ ഒമിറ്റ് ചെയ്ത് എഴുതണം ചിലതൊക്കെ, അപ്പോഴേ നമുക്ക് സ്പീഡ് കിട്ടുള്ളൂ. എല്ലാ ഔട്ട്ലൈനും എഴുതിക്കൊണ്ടിരുന്നാൽ ശരിയാവില്ല. വ്യവസായങ്ങളിൽ പോലും ഇന്ന് പോലും ഇത് പോലെ ഇന്നും പോലും ഇവിടെ എഴുതിയാൽ തെറ്റാണ്. അവിടെ പോലം എന്നാവും, ഇവിടെ ആയാലേ പോലും എന്നാവുള്ളൂ. ഇന്ന് ഈ മൂന്നാമത്തെ സ്ഥലസ്ഥാനായാലും ഓൺ ദി ലൈൻ തന്നെ എഴുതണം. ഇന്ന് തകർച്ചയിലാണ്. തകർച്ചയിൽ ആണ്. തകർച്ചയിലാണ് വേണമെങ്കിൽ ഒരു ഇങ്ങനെ ഇട്ടോളൂ, ആവശ്യമില്ല എന്നാലും നമുക്ക് സംശയമുണ്ടെങ്കിൽ. അപ്പോൾ 23-ാമത്തെ നമ്മുടെ കഴിഞ്ഞു. 24-ാമത്തെ തുടങ്ങും. വിജയമോഹിനി വ കണ്ടോ, ഇതെന്താണ് ഇടതുഭാഗത്ത്. നമ്മൾ ഇത്ര നേരം വലതുഭാഗത്താണ് പഠിച്ചുകൊണ്ടിരുന്നത്. വലതുഭാഗത്ത് ഇങ്ങനെ ഇട കഴിഞ്ഞാൽ വാ കിട്ടണമെങ്കിൽ ഏതൊക്കെയാണ്, ക ഗ മ ഞങ്ങ മാത്രമേ ഉള്ളൂ വലതുഭാഗത്ത്. ബാക്കി സ്ട്രോക്സ് ഉണ്ടല്ലോ, അപ്പോൾ അതിനൊക്കെ വാ വേണമെന്നുണ്ടെങ്കിൽ ഈ ഇടതുഭാഗത്തുള്ള ചന്ദ്രക്കല ഇടണം. നല്ലോണം മനസ്സിലാക്കണം. കാഗമാനാങ്ങ അല്ലാത്ത സ്ട്രോക്സിനൊക്കെ വാ വരുമ്പോൾ വാ എഴുതണ്ട, അതിന് പകരം ഇടതുഭാഗത്തുള്ള ചന്ദ്രക്കല, മറ്റേത് വലതുഭാഗത്ത്. വിജയമോഹിനി അപ്പോൾ ജ വിജയ അടിയിൽ രണ്ട് വര. മോഹിനി മാ ഡൗൺ വിടച്ച് ഹ ന മോഹിനി ഒരു പേരാണ്, ഒരു കമ്പനിയുടെ പേരാണ്. മില്ലിലേ മിൽ മില്ലിലേ അപ്പോൾ ഇത് ഇല്ല ലേ എല്ലാത്തിനും ലാരേഖയുടെ കാൽഭാഗം. ലേ ഓഫ് ലേ ഓഫ് നമ്മുടെ ഹർത്താൽ പോലെയൊക്കെ ലേ ഓഫ് ലേ ഓഫ് എന്നാ പറയുക മില്ലിൻ്റെ കാര്യങ്ങളൊക്കെ. ലേ ഓഫ് പാർഷ്യലാണ്. പി റേഷിൽ പാർഷ്യൽ എന്താണ് ഷില്ല് മുകളിലോട്ട് എഴുതിയിരിക്കണേ. ഷില്ല് എപ്പോഴും മുകളിലോട്ട് എഴുതണം, ഷർ എപ്പോഴും താഴോട്ട് എഴുതണം. നമ്മൾ ഫർ വർ തർ ഫുൾ വിൾ തിൾ ഇതൊക്കെ രണ്ട് തരത്തിലുണ്ട് പഠിച്ചിട്ടുണ്ട്, ഇടതുഭാഗത്തും വലതുഭാഗത്തും. പക്ഷേ ഷില്ല് മാത്രം എപ്പോഴും മുകളിലോട്ട് എഴുതണം. എന്താ കാരണം, അതെപ്പോഴും അവസാനമായിട്ടാണ് വരിക. പൊട്ടൻഷ്യൽ എസൻഷ്യൽ ബെനിഫിഷ്യൽ എല്ലാം ഷിൽ ഷിൽ നമ്മൾ ഇംഗ്ലീഷ് വാക്കായിരിക്കും അതെപ്പോഴും. അപ്പോൾ അത് കാരണം താഴോട്ട് എഴുതിയാൽ പിന്നെ സ്ഥലം ഔട്ട്ലൈൻ വലുതാവും, ഔട്ട്ലൈൻ വലുതാവേണ്ട നോക്കണം. പാർഷ്യൽ ആണ് പാർഷ്യലാണ് എനൂക്കുണ്ട്. തൊഴിലാളികളും താഴ തപ തൊഴിയായി പിന്നല്ല തൊഴിൽ ആളികൾ ആളികൾ ബഹുവചനം ആളികളും കണ്ടോ ഇവിടെ ഇടണം, ഇവിടെ ഇട്ടാൽ തെറ്റാണ്. തൊഴിലാളികളും പ്രതിനിധികളും പി ആറുക്കുമ്പോൾ പ്രതിയായി ഇത് എന്ന് ഹ്രസ്വമാകുമ്പോൾ നിധിയായി. നിധികളും കണ്ടോ നിധികളും. മാനേജ്മെൻറ്റിൻ്റെ മാ ന ജ മാ എൻഹുക്ക് പിന്നെ മാനേജ്മെൻറ്റ് എം ഹ്രസ്വമാണ് അപ്പോൾ ഇൻ്റായി കഴിഞ്ഞു. മാനേജ്മെൻറ്റിൻ്റെ ഇൻ്റെ പ്രതിനിധി
പപ്പാർ ഹ്രസ്വമായ പ്രതിയായി കഴിഞ്ഞു. പ്രതിനിധികളും നിധികൾ ബഹുവചനം, പിന്നെ പ്രതിനിധികളും നിത്യവും നാത്യവും നിത്യവും അവിടെ ആ അവിടെ തന്നെയാണ്. അതുകൊണ്ട് വാ മുകളിലോട്ട് എഴുതി, ടാ മുകളിലോട്ട് എഴുതണമെന്നില്ല കേട്ടോ, ആദ്യത്തെ സ്ട്രോക്ക് മാത്രമേ നമുക്ക് നോക്കേണ്ട ആവശ്യമുള്ളൂ. അവിടെ തന്നെയാണ് എനുഹുക്കുണ്ട്. അവരുമായി കണ്ട വർ വർ ഫർ തർ ദർ ഒക്കെ രണ്ടെണ്ണം ഉണ്ട്. അതിപ്പോൾ എവിടെ വേണമെങ്കിൽ എങ്ങനെ വേണമെങ്കിൽ എഴുതാം. നമുക്കിപ്പോൾ ഇവിടെ ഇങ്ങനെ എഴുതാനാണ് സൗകര്യം. അവരുമായി ചർച്ച ചെയ്തു, ചർ ഇത് ആർഹുക്കാണ്, ചർച്ച ചെയ്തു, ച ത ചെയ്തു. ഈ ലേ ഓഫ് അടുത്ത് ആ ഡത്ത് അടുത്ത് തന്നെ തീർക്കാൻ ഉണ്ടത്തർ തർ കെ കാ നഹുക്ക് തീർക്കാൻ സാധിക്കും. സാവൃത്തം ദ ക സാധിക്കും. സാവൃത്തം സർക്കിൾസ് ഒക്കെ പഠിച്ചിട്ടുണ്ടല്ലോ, അതേപോലെ സാധിക്കും. ഇനി ഇപ്പം നിങ്ങൾ പറഞ്ഞ പോലെ പ്ലീസ് സബ്സ്ക്രൈബ്, നല്ലോണം പഠിക്കുക. ഓരോ വാക്കുകളും പത്ത് പ്രാവശ്യം വെച്ച് എഴുതിയിട്ട് വേണം സെൻറ്റൻസിലേക്ക് പോവാൻ. ഇപ്പം നമുക്കിപ്പം നിങ്ങൾ നല്ലോണം അറിയായിരിക്കും, കഴിഞ്ഞിട്ടില്ല ഒരു പത്ത് പ്രാവശ്യം എഴുതുക. നമുക്ക് കഴിഞ്ഞിട്ടില്ല. കൈത്തറി കയർ തുടങ്ങിയ പരമ്പരാഗത വ്യവസായങ്ങൾ പോലും ഇന്ന് തകർച്ചയിലാണ്. ഇതൊക്കെ എന്നാണ് വരണേ? അരുൾ സിസ്റ്റം ടെക്സ്റ്റ് ബുക്ക് എന്നാണ്. നിങ്ങളൊക്കെ മനസ്സിലാക്കിയിരിക്കുക, എന്തോ പഠിക്കണമെന്ന് വിചാരിക്കരുത്. ഇത് അരുൾ സിസ്റ്റം ടെക്സ്റ്റ് ബുക്കിൽ എല്ലാ അവസാന ഭാഗങ്ങളാണ്, സ്പീഡാണ്. സെക്കൻഡ് പേപ്പറിൽ തീർച്ചയായിട്ടും രണ്ടെണ്ണം വരും. വിജയമോഹിനി മില്ലിലെ ലേ ഓഫ് പാർഷ്യലാണ്. തൊഴിലാളികളും പ്രതിനിധികളും മാനേജ്മെൻറ്റിൻ്റെ പ്രതിനിധികളും നിത്യവും അവിടെ തന്നെയാണ്. അവരുമായി ചർച്ച ചെയ്ത് ഈ ലേ ഓഫ് അടുത്ത് തന്നെ തീർക്കാൻ സാധിക്കും. ഇപ്പം എങ്ങനെയാണ് എഴുതേണ്ടത് കണ്ടില്ല? ഒരു പേജിൽ ഒരു ഭാഗത്ത് എങ്ങനെ എടുക്കുക, ഒരു കാൽഭാഗം ഷോർട്ട് ഹാൻഡ് എഴുതാൻ എടുക്കണം, മറ്റേ ഭാഗമൊക്കെ മലയാളം എഴുതാൻ എടുക്കണം. അപ്പം നമുക്ക് പറഞ്ഞു കൊടുക്കാനും എഴുതിയത് അല്ലാണ്ട് മറച്ച് മറച്ച് എഴുതരുത്. ബാക്കിൽ എഴുതിയിട്ട് വെറുതെ പേജ് മറച്ച് നോക്കി എഴുതുമ്പോഴേക്കും രണ്ട് മൂന്ന് വാക്കുകൾ ചിലപ്പോൾ വിട്ടുപോകും. അതുകൊണ്ട് നിങ്ങളെപ്പോഴും ഷോർട്ട് ഹാൻഡ് എഴുതുമ്പോൾ ഒരു പേജ് എടുത്ത് അതിൻ്റെ ഒരംശം, ഇപ്പം ഞാനിവിടെ ഇതെങ്ങനെ എഴുതിയത് പോലെ തന്നെ സ്പീഡ് എഴുതുമ്പോൾ ഒരു ഭാഗം ഇങ്ങനെ ലൈന് വിടണം, മറ്റേ ഭാഗം മലയാളം എഴുതണം. അപ്പം മലയാളത്തിൻ്റെ അപ്പം സംശയം ഉണ്ടെങ്കിൽ അപ്പം നോക്കാം, അല്ലാണ്ട് നമ്മൾ മുമ്പത്തെ പേജിലോ ഒരു പേജ് രണ്ട് പേജിൻ്റെ മുമ്പിൽ എഴുതിയിട്ട് മറച്ച് മറച്ച് എഴുതണ ശീലം വയ്ക്കാൻ പാടില്ല. അത് നമുക്ക് വിട്ടുപോകും, സ്ട്രോക്സൊക്കെ വിട്ടുപോകും. എപ്പോഴും ഞാനിവിടെ എഴുതിയ പോലെ തന്നെ എഴുതണം, എന്നാൽ ഒരു സ്ട്രോക്കും വിട്ടുപോകില്ല. ചിലപ്പോൾ സ്ഥലമൊക്കെ അധികമാവും, അതൊന്നും നോക്കരുത്. അപ്പം നമുക്ക് കഴിഞ്ഞിട്ടില്ല, കണ്ടോ അവിടെ എത്തി. പിന്നെ കൈത്തറി അടുത്ത്, അപ്പോൾ ഇവിടെ അടുത്ത് തന്നെ എഴുതണം. അങ്ങനെ കുറച്ച് ഒരു ലൈൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോയാലും വരുമതുമില്ല, മുമ്പിലത്തെ പേജിലേക്ക് പോവരുത്. അത് അങ്ങനെ നിങ്ങൾ ശീലിച്ചാലേ നിങ്ങൾക്ക് സ്പീഡ് എഴുതാൻ പറ്റുള്ളൂ. അതുപോലെ എപ്പോഴും സംശയങ്ങൾ നോക്കണമെന്നുണ്ടെങ്കിൽ മലയാളം എഴുതിയതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഔട്ട്ലൈൻ വേണം. പിന്നെ ഔട്ട്ലൈൻ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ, ഞാൻ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് ഫ്രേസസൊക്കെ ഡെയിലി ഒരു ഫ്രേസോ അല്ലെങ്കിൽ രണ്ട് ഫ്രേസോ, 200-ാം ഭാഗത്തിലോ മറ്റേ കാണും. ഇതിപ്പോൾ 584-ാണ്, അത് എവിടെയാണെന്ന് എനിക്ക് ഓർമ്മയില്ല. എന്നാലും ഏകദേശം ആ ഭാഗത്തായിരിക്കാം.
നിങ്ങൾ നോക്കൂ, ഡെയിലി ഒരു ഫ്രേസെങ്കിലും വെച്ച് പഠിക്കണം. ഫ്രേസ് എഴുതിയാലേ നമുക്ക് സ്പീഡ് കിട്ടുള്ളൂ, അല്ലെങ്കിൽ സ്പീഡ് കിട്ടില്ല. ഈ ഇതിലധികം ഫ്രേസസ് കണ്ടില്ല എന്നാണ് തോന്നണേ എനിക്ക്. ഇല്ല, അയാ ആയെന്നൊക്കെ ഉള്ളു. നിലത്തേലാണ് കുറേ ഉള്ളത്. പ്ലീസ് സബ്സ്ക്രൈബ്.